ഓരോ നിമിഷവും തെരുവിലേക്ക് ഒഴുകുന്നത് ആയിരങ്ങൾ. പ്രതിഷേധത്തിന്റെ നാമജപയാത്ര നടത്താത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ലാതെ ആയിരിക്കുകയാണ്. ആരും നിർബന്ധിക്കാതെ ഒഴുകിയെത്തുന്നവരിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളെന്ന പ്രത്യേകതയും. വർഗീയവാദികളും കലാപകാരികളും നുഴഞ്ഞുകയറി കുഴപ്പമുണ്ടാക്കുമോ എന്ന ആശങ്കയോടെ പോലീസ്. ചെകുത്താനും കടലിനുമിടയിൽപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ സർക്കാർ ആശങ്കയിലാണ്. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന നാമജപ ഘോഷയാത്രകളിലെ ജനപങ്കാളിത്തം കണ്ട് സർക്കാർ ഞെട്ടിയിരിക്കുകയാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ മാത്രമുള്ള അറിയിപ്പിലൂടെയാണ് സ്ത്രീകൾ ഈ പ്രതിഷേധങ്ങൾക്ക് എത്തുന്നത്. ഈ അവസ്ഥയിൽ ഭാവി പ്രതിഷേധ പരിപാടികൾ ആലോചിക്കാൻ സംഘപരിവാർ സംഘടനകൾ ഇന്ന് കൊച്ചിയിൽ യോഗം ചേരും. ഇന്ന് നടക്കുന്ന UDF യോഗവും ശബരിമല പ്രതിസന്ധി ചർച്ച ചെയ്യും. സമരം ശക്തമായി കൊണ്ടുപോകാനാണ് പന്തളം കൊട്ടാരത്തിന്റെയും തീരുമാനം. NSS സുരക്ഷ പിന്തുണയാണ് നൽകുന്നത്. കൊച്ചിയിൽ നടക്കുന്ന സംഘപരിവാർ സംഘടനകളുടെ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ് RSS പ്രാന്ത സഹകാര്യവാഹ് എം രാധാകൃഷ്ണൻ നൽകുന്നത്. സംഘപരിവാറുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളും യോഗത്തിൽ സംബന്ധിക്കും. അതേസമയം തുലാമാസ പൂജകൾക്ക് നട തുറക്കാൻ 10 ദിവസം മാത്രം ശേഷിക്കെ ആചാര സംരക്ഷണത്തിന്റെ പേരിലുള്ള സമരം ശക്തമാകുകയാണ്. ഇന്നലെയും സംസ്ഥാനത്ത് സ്ത്രീകളുടെ വലിയ പങ്കാളിത്തത്തോടെ നാമജപയാത്രകൾ നടന്നു. സമരം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ബംഗളൂരുവിലും ഡൽഹിയിലും ഹൈദരാബാദിലും നാമജപയാത്ര നടന്നു. അതിനിടെ വനിതാ പോലീസ് അടക്കം യുവതികൾ എത്തുന്നത് തടയാൻ ശബരിമല ആചാര സംരക്ഷണ സമിതി നിലയ്ക്കലിൽ പർണശാല കെട്ടി താമസം ആരംഭിച്ചു. അവിടെ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുള്ള രാപ്പകൽ നാമജപം നടത്താനാണ് സമിതിയുടെ തീരുമാനം. ദേവസ്വം ബോർഡിന്റെ സ്ഥലത്ത് പർണശാല സമരത്തെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ സംഘർഷസാധ്യതയും കാണുന്നു. അങ്ങനെ പ്രതിഷേധം പുതിയ തലത്തിൽ എത്തുകയാണ്. ഇത് മനസ്സിലാക്കിയാണ് സംഘപരിവാർ ഹിന്ദു സംഘടനകളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. അതിനിടെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് പോകുമോ എന്ന ഭയവും പോലീസിനുണ്ട്. പ്രതിഷേധത്തിനിടെ വർഗീയവാദികൾ നുഴഞ്ഞുകയറുമെന്ന ഭയവും പോലീസിനുണ്ട്. കുഴപ്പങ്ങൾ ഉണ്ടായാൽ നിയന്ത്രിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ നാമജപ ഘോഷയാത്രകൾ സംഘർഷത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക പോലീസ് സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ്. സമവായമുണ്ടാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വിളിച്ച ചർച്ചയിൽ പങ്കെടുക്കേണ്ടെന്ന് തന്ത്രി കുടുംബവും പന്തളം കൊട്ടാര നിർവാഹക സമിതിയും തീരുമാനിച്ചത് സർക്കാരിന്റെ തന്ത്രത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.